ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു എമർജൻസി കൊണ്ട് നാശമായ എമർജൻസിയാണിത്. ഇപ്പോൾ ഇതിൻ്റെ എൽ ഇ ഡി മാത്രം നല്ലേ ഉള്ളൂ. അപ്പോൾ ആ എൽ ഇ ഡി വെച്ചിട്ട് നമുക്ക് വേറൊരു പുറത്തേക്കൊരു എൽ ഇ ഡി ലൈറ്റ് പോലെ ഒന്ന് കറണ്ട് ഒന്ന് കൊടുക്കാൻ പറ്റിയ ഒരു സംഭവം ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ വീഡിയോക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു കാർഡ്ബോർഡിൻ്റെ പെട്ടി, ചെറുതാണ് നല്ലത്, പക്ഷേ ഞങ്ങൾ ആ എൽ ഇ ഡി ലൈറ്റിൻ്റെ വലിപ്പത്തിനനുസരിച്ച് എടുക്കുന്നുണ്ട്. പിന്നെ ഒരു ബോർഡ്, പിന്നെ നമുക്ക് ആവശ്യം ഒരു വയറ്, പുറത്തോട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് നീട്ടുള്ള വയറിനെ വേണം. നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിലുള്ളൊരു വയറെടുക്കുക. പിന്നെ നമുക്ക് ആവശ്യം സ്ക്രൂ ഡ്രൈവർ, എമർജൻസീൻ്റെ കൂലി അയക്കാം. പിന്നെ ഇൻസുലേഷൻ ടേപ്പും വേണം. പിന്നെ ഇൻസുലേഷൻ ടേപ്പ് മുറിക്കാൻ വേണ്ടിയിട്ട് കത്രി, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ നമുക്ക് ഇത് അയക്കുക, എമർജൻസീൻ്റെ ഇത് അയക്കാൻ പോവാണ്. മൊത്തം അതിൻ്റെ എല്ലാ സ്ക്രൂ അയച്ച് ആ ലൈറ്റ് മാത്രം ആക്കി വെക്കണം. നമുക്ക് സ്ക്രൂ അയക്കാം. നമ്മളിത് അയച്ചെടുത്തിട്ടുണ്ട്. എൽ ഇ ഡിൻ്റെ ആ ഒരു ഇത് മാത്രം, പുറകോട്ടുള്ളൊരു സംഭവമില്ല. പിന്നെ ഇതിൻ്റെ പുറകൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെയാണ്. പിന്നെ ഇതിന് ഈ വയറ് നമുക്ക് ആവശ്യമുള്ളതാണ്. ഈ വയറിൽ നിന്ന് നേരെ കണക്ട് ചെയ്യാനാണ്. അപ്പോൾ വയറ് പൊട്ടിപ്പോയരുത്, അത് കറക്റ്റ് ലെവലാക്കി എടുക്കുക. പിന്നെ നമുക്ക് ഈ പെട്ടി എടുത്തിട്ട് പെട്ടീൻ്റെ അവിടെ നമുക്ക് ഈ എൽ ഇ ഡി വെക്കാൻ പാകത്തിന് ഒരു ഓട്ടോ തുടങ്ങണം. ഓട്ടോ അങ്ങനെ കറക്റ്റ് ലെവലിന് നോക്കണം. ആ ഇത് വെക്കാൻ പാകത്തിന് മാത്രമായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അത് മുറിച്ച് കഴിഞ്ഞ്, അപ്പോൾ ഞങ്ങളിത് മുറിച്ചപ്പോൾ അതിൻ്റെ അവിടെയും ഇവിടെയൊക്കെ ചെറിയ പ്രശ്നം വന്ന്, ആകെ എന്തോ ആയ പോലെ. ഇവിടെ ഉണ്ടായിരുന്നൊരു പഴയ പെട്ടിയാണ്. അപ്പോൾ ഇങ്ങനെ ആക്കിയപ്പോൾ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ പ്രശ്നം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ ഒരു പെട്ടി എടുക്കുക. ഞങ്ങൾ ഇത്തിരി ആ എൽ ഇ ഡിൻ്റെ കൊണ്ട് ഇത്തിരി വലിപ്പമുള്ള പെട്ടിയൊക്കെ കിട്ടിയത്. അപ്പോൾ നമ്മൾ ഈ എൽ ഇ ഡി അതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് വെച്ച് ആ വയറ് ഉള്ളിലേക്ക് വരണം. ആ രീതിയിൽ ചെയ്യുക. അത് കറക്റ്റ് എൽ ഇ ഡി ബൾബ് കറക്റ്റ് വെച്ച് പിന്നെ അതിൻ്റെ എല്ലാ സൈഡും നല്ലോണം ഒട്ടിക്കണം. അപ്പോൾ ശരിക്കും കറക്റ്റ് തന്നെ അതിൽ ഓട്ടിനുള്ളിൽ കറക്റ്റ് ലെവലാക്കി വെക്കണം. പിന്നെ നമ്മൾ ഇതുപോലെ അവിടെ ഒട്ടിച്ചതിന് ശേഷം ഇവിടെ ഇങ്ങനെ മദർ ബോർഡ്, ഈ ബോർഡ് നമുക്ക് എമർജൻസി എന്നുള്ള വയറ് കുത്താനുള്ള ഒരു സ്ഥലമുണ്ട്, അത് കുത്തുക. എന്നിട്ട് അത് ഈ പെട്ടീൻ്റെ മറ്റൊരു സൈഡിൽ ഒട്ടിക്കുക. അതിനുശേഷം നമ്മളിത് ആ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഉണ്ട്. പിന്നെ ഉള്ള എമർജൻസീൻ്റെ ആ വയറാണ്, നമുക്ക് ഒരു വേറൊരു വയറുണ്ട്. നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരുന്ന വയറിലൂടെ ആക്കണം. ഇത് കണ്ടല്ലോ, ഈ പെട്ടീൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ എടുക്കുക വേണ്ടത്. അവിടെ ഒരു ഓട്ടോ വിളിച്ച് ഞങ്ങൾ എടുക്കുക ചെയ്തത്. അപ്പോൾ അങ്ങനെ എടുക്കണം. പിന്നെ നമുക്ക് ഈ വയറും കൊണ്ട് ഇനി അതിൻ്റെ എമർജൻസീൻ്റെ ഈ വയറിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യണം. അപ്പോൾ ഇത് ഞങ്ങൾ കൊടുക്കുന്നത് ചുമപ്പിന് ചുമപ്പും കറുപ്പിന് നീല, ആദ്യമാണ് കൊടുക്കുന്നത്. പിന്നെ നമുക്കത് കൊടുക്കുക, അത് ജോയിൻ്റ് ആക്കിയിട്ട് ഇൻസുലേഷൻ്റെ കൊടുക്കുക. ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിക്കുക കേട്ടോ, രണ്ടിതിലും കറക്റ്റ് ചെറിയ ഇൻസുലേഷൻ ടേപ്പ് ഇട്ട് ഒട്ടിക്കുക. ഇപ്പം നമ്മളിത് ഒട്ടിച്ച് കഴിഞ്ഞു. ഇതിന് ഇത്ര തന്നെ ഉള്ളൂ പണി, ഇനി നമുക്ക് ഓരോട്ടൊന്നും ചെയ്യാനില്ല. അതിപ്പോൾ വലിയൊരു പെട്ടി കിട്ടിയെന്നേ ഉള്ളൂ. ആ പെട്ടി ഈ ഇത്രയും വലിപ്പമുള്ള പെട്ടി വേണ്ടേ, ഞങ്ങൾ ചെറുതെടുക്കാൻ നോക്കിയത്. പക്ഷേ ഈ എൽ ഇ ഡിൻ്റെ വലിപ്പത്തിൽ അധികം ആയതുകൊണ്ടാണ്. പിന്നെ നമ്മളത് ഈ ഭാഗത്ത്, ഞങ്ങളെ വീടിൻ്റെ സൈഡിൽ ഈ ഭാഗത്തായിട്ടാണ് വെക്കുന്നത്. ഇവിടെ രാത്രിയായ പിന്നെ ഒന്നും കാണില്ല, ഇട്ടാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ വീടിൻ്റെ ഈ സൈഡിലായിട്ടാണ് വെക്കണേ.
ഇവിടെ ഇപ്പം ഞങ്ങൾ വെക്കാൻ പോവാണ്. ആ പെട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടി നമുക്ക് അവിടെ അങ്ങനെ കയറ്റി വെച്ചാൽ നല്ലൊരിതാണ്. ഞങ്ങളിങ്ങനെ പെട്ടി കയറ്റിയൊക്കെയാണ് ചെയ്ത്. ഇനി ഇതെങ്ങനെ വെറുതെ ഒന്ന് ഞങ്ങൾ കത്തിച്ച് കാണിച്ചാൽ ഇപ്പോൾ കത്തിച്ചൊന്നും കാണൂല. ഇപ്പോൾ ഇത് ഞങ്ങൾ എടുക്കുന്ന ഒരു ഫോണിന് ഞങ്ങൾക്ക് രാത്രി ഉണ്ടാവില്ല. അപ്പോൾ രാത്രിയത്തെ ഞങ്ങൾ കാണിച്ചുതരാം. രാത്രി കത്തിച്ച് അങ്ങനെ ഉണ്ടാവുക. പക്ഷേ രാവിലെ എടുത്ത ഫോണും രാത്രിയത്തെ ഫോണും വേറെ വേറെയാണ്. ഇപ്പം ഈ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഫോണിന് ചെറിയ പ്രശ്നമുണ്ട്. ഇപ്പം അതിൽ കറക്റ്റായിട്ട് കിട്ടില്ല. ഞാൻ കുറേ വിട്ടാണ് നിൽക്കുന്നത്. അവിടെയൊക്കെ നല്ല വെളിച്ചം കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ ബൈ.